വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ദേവാലയ പ്രവേശനത്തിൻ്റെ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുക. ഇന്ന് നമ്മൾ ഈ വായിച്ചു കേട്ട തിരുവചന ഭാഗം ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ഈശോ തൻ്റെ കുടുംബ ബന്ധത്തെയും രക്തബന്ധത്തെയും ഒക്കെ പാടെ തള്ളിപ്പറയുന്നു എന്നും തൻ്റെ അമ്മയെ തന്നെ ഈശോ തള്ളിപ്പറയുന്നു എന്നുമൊക്കെ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുന്ന ധാരാളം വിചിന്തനങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയുമൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു വചനഭാഗത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക ഇതിനോടടുത്തുള്ള വചനഭാഗങ്ങളും കൂടി പരിശോധിക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ കാണുക മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ ഈശോ പറയുന്ന ഈ വചനഭാഗത്തിന് മുൻപിൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വചനത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ ശക്തി കൊണ്ടാണ് എന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിന്ന് വായിച്ചു കേട്ട ഇതേ വചനഭാഗം നമ്മൾ കാണുക 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വചനങ്ങളിലാണ്. അവിടെ 3-ാം അധ്യായം 22-ാം വചനത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്, ഈശോ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, ഈ ശക്തിയെല്ലാം ഈശോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പിശാചിൽ നിന്നാണ് എന്ന്. ഇങ്ങനെ ഈശോയ്ക്ക് എതിരെ നടക്കുന്ന ഈ ആരോപണത്തിലാണ് ഈശോയുടെ അമ്മയും സഹോദരരും ഈശോയുടെ അടുത്തെത്തുക. ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ ശിഷ്യത്വം എന്ന് പറയുന്നത് ആഴമായ ഒരു ആത്മബന്ധമാണ്. ഈശോ പറയുന്ന കാര്യം ഇതാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാനസാന്തരപ്പെട്ട് നിങ്ങൾ ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഈശോയുടെ പഠിപ്പിക്കലുകൾ എല്ലാം അതിലടങ്ങിയിരിക്കുന്ന കാതലായ ആശയം എന്ന് പറയുക, സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കുക എന്നതാണ്. ഒത്തിരി കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ ഈശോ പറയുമ്പോൾ അതെല്ലാം പറഞ്ഞ് അവസാനിക്കുക സ്വയത്തെ ഉപേക്ഷിക്കുക എന്ന ഒരു ചിന്തയോടുകൂടിയാണ്. സ്വയത്തെ ഉപേക്ഷിക്കുക എന്നത് നാം നടത്തുന്ന പല ഉപേക്ഷകളും നമ്മളെ ആഴമായ ഒരു ദൈവബന്ധത്തിലേക്കൊന്നും കൊണ്ടുചെന്ന് എത്തിക്കുന്നില്ല. നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്രയധികം നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നു, നമ്മുടെ സമയവും നമ്മുടെ കഴിവുമൊക്കെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ നാം എല്ലാവർക്കും വേണ്ടി നൽകാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നൽകാറുണ്ട്, പലപ്പോഴും ദൈവനാമത്തിൽ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മുടെ എത്രയെത്ര നന്മകളാണ് മറ്റുള്ളവർക്ക് നമ്മൾ നൽകിയിട്ടുള്ളത്, എന്തെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. പക്ഷേ കാതലായ ഉപേക്ഷ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. കാതലായ ഉപേക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അഹത്തെ തന്നെ ഉപേക്ഷിക്കുകയാണ്, നമ്മുടെ സ്വയത്തെ ഉപേക്ഷിക്കുകയാണ്. സ്വയത്തെ ഉപേക്ഷിക്കുക എന്നത് എന്നും എല്ലാ കാലത്തിലും എല്ലാവരിലും വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്ന ഒരു ഉപേക്ഷയാണിത്. ഇത് ഉപേക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് ദൈവഹിതം നിർവഹിക്കുന്ന വഴിയിലേക്ക് നാം കടന്നു വരിക. പരിശുദ്ധ അമ്മ ഇപ്രകാരം സ്വയത്തെ ഉപേക്ഷിച്ചതിന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സഭ ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യ എന്നുപോലും വിളിക്കുക. ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതു മുതൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അവളുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നില്ല. കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും തുടർന്നുള്ള അവളുടെ ജീവിതത്തിലും
ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ സ്വയത്തെ ഉപേക്ഷിച്ച് ജീവിച്ചു. ഇങ്ങനെ സ്വയത്തെ ഉപേക്ഷിക്കുന്നതിലൂടെ ജീവിതത്തെ മനോഹരമാക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.